അപ്പോ നിങ്ങൾ ഈ പ്രോസസ് ചെയ്യുമ്പോഴേ ഈ വിസ റിജക്ഷന്റെ കാര്യങ്ങൾ, വിസ അടിക്കും എന്നുള്ള പേടി ഇതൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്? അപ്പൊ ആക്ച്വലി അശ്വതിക്ക് 23 പക്ഷെ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് ഈസി ആയിരുന്നു. എന്നോട് ചോദിക്കും കുറച്ച് അധികം നേരം ഭയങ്കര സ്വീറ്റ് ആയിട്ടാണ് അവർ സംസാരിച്ചത്. ആകെ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ, കൂടിയ ഒരു 3 മിനിറ്റ് ഒക്കെ ഉണ്ടായുള്ളൂ. അഭിലാഷിന് ഒരു വല്ല കൺസേൺ ഉണ്ടായിരുന്നോ, പേടി ഉണ്ടായിരുന്നോ നമ്മുടെ വിസ പ്രോസസ്സിംഗ് ചെയ്യുമ്പോഴും? ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരാളെ വിസ ഓൾറെഡി റിജക്ട് ആയതാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ലതായിരുന്നു. അപ്പോ അടുത്തൊരു വിസ വെക്കുമ്പോ അത് എങ്ങനെ എടുക്കണ്ടെന്നൊരു ചെറിയ പ്രിപ്പറേഷൻ ഓൾറെഡി എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു 6 ഇയേഴ്സ് ഗ്യാപ്പ് ടോട്ടലി വന്നു കഴിഞ്ഞു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓൾറെഡി 6 ഇയേഴ്സ് ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കിയത് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കാരണം നമ്മുടെ ഒരു വേ ഫോർവേഡ് എന്താണ്, നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, നമ്മുടെ കരിയറിൽ എന്താണ് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് കറക്റ്റായിട്ട് നമ്മൾ ആ മെസ്സേജുകൾ കൺവേ ചെയ്യാൻ പറ്റിയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് നമ്മുടെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റും. കാരണം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അവർക്ക് അറിയാൻ പറ്റും. അതിനെ ഡിപ്പെൻസ് ആണ് നമ്മുടെ വിസ കാര്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്റർവ്യൂ ടൈമിൽ എനിക്കത് കറക്റ്റായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് വിസ അവർ അപ്രൂവ് ചെയ്ത് തന്നത്. എനിക്ക് 22 വയസ്സായി, അതേപോലെ ഗ്യാപ്പ് സീനാണ്. അപ്പോൾ ഞാനും ഇന്നെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വയസ്സ് ഇങ്ങനെയുള്ള ഒരു സീനുള്ള കാരണം പ്രശ്നമാവുന്നുള്ള ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേരോട് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞത് നമ്മള് കോൺഫിഡന്റ് ആയാൽ മതി, പേപ്പർ വർക്ക് കറക്റ്റ് ആണെങ്കിൽ പിന്നെ കോൺഫിഡന്റ് ആയാൽ മാത്രം മതി, വേറൊരു സീനില്ല എന്നാണ് പറയാ. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തു ഇന്റർവ്യൂവിന്. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് തന്നെ കുറെ പ്രിപ്പയർ ചെയ്തു ഞാൻ മൂന്നാളും നമുക്ക് കമ്പ്യൂട്ടർ ഇന്റർവ്യൂ അല്ലായിരുന്നു. അപ്പൊ നിങ്ങൾ തുറിവരുള്ളവർക്ക് പേഴ്സൺ ടു പേഴ്സൺ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം ഇത് ഈ കമ്പ്യൂട്ടർ ഇന്റർവ്യൂ എന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമുക്ക് ഇതേപോലെ കമ്പ്യൂട്ടറിനെ ചോദിച്ചു വെക്കുന്നു. അപ്പം നിങ്ങൾക്കുള്ള ഇന്റർവ്യൂല് പുറത്തുനിന്നുള്ള ഓരോ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഇപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്യാത്തതിന്റെ പുറത്തേക്ക് എത്ര ക്വസ്റ്റ്യൻസ് വന്നിരുന്നു? അല്ലാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സർപ്രൈസ് ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. പക്ഷേ അതിനകത്ത് നമുക്ക് തന്ന ആ ലെറ്റർ അത് അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടാവില്ല എന്ന് മാത്രമുള്ളൂ. നിങ്ങൾക്ക് അവർക്ക് വായ തോന്നി ചോദിക്കാം, ഐ മീൻ അവർക്ക് ആ പോയിന്റ് ഓഫ് ടൈമിൽ അവർക്ക് ഫീൽ ചെയ്യണത് അവർക്ക് ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നോ അതോ നിങ്ങൾ പഠിപ്പിച്ച പോലെയാണോ വന്നത്? പാസ്പോർട്ട് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ ഇരുന്നിട്ട് കോൺഫറൻസ് ചെയ്തത്. അപ്പൊ എന്നോട് ചോദിച്ചു പാസ്പോർട്ട് എവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ അത് എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒരു 20 മിനിറ്റ്സ് അല്ല 2 മിനിറ്റ്സ് അങ്ങോട്ട് ചോദിച്ചു ഞാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോ ഓക്കെ വേഗം പോയിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ പോയി പാസ്പോർട്ട് എടുത്തു വന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് ഇന്റർവ്യൂ പറയുന്നത്. അത്രയും ഫ്രണ്ട്ലി ആണ്, വേറെ ചെയ്യുന്നില്ല. അഭിലാഷ് പറഞ്ഞു എന്റെ നമ്മള് മൃഗാടക യൂണിവേഴ്സിറ്റിയില് പ്രസന്റേഷൻ ഇന്റർവ്യൂ ആയിരുന്നു. ചോദ്യങ്ങള് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഇതായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ടൈം ലേഔട്ട് ബേസ് ചെയ്തായിരുന്നു നമുക്ക് ഇന്റർവ്യൂ ബേസ് ചെയ്തിരുന്നത്. കാരണം ഒരു 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻ നമുക്കൊരു ആൻസർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടത്.
ആ ഒരു ടൈമില് നമ്മൾ ആ ഒരു ടൈമിൽ നെർവസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ നമ്മള് മനസ്സിലാക്കിയത് ആ ചോദ്യത്തിൽ മനസ്സിലാക്കിയത് ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. ഡയറക്റ്റ് ഇന്റർവ്യൂ ആകുമ്പോൾ നമുക്ക് ഓറൽ വൈസ് നമുക്കത് കിട്ടുമായിരിക്കും. എനിക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ തമ്മിലൊരു കമ്പാരിസൺ ആയിരുന്നു. പക്ഷേ ഓൾറെഡി ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു പേടി കാരണം തോന്നുന്നു എനിക്ക്. ആ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നാലാമത്തെ ചോദ്യം മുതലാണ് എനിക്ക് കറക്റ്റ് എന്താ ഒരു ഫ്ലോ കിട്ടിയത്. ആ ഒരു പേടി എനിക്കത് ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഉണ്ടായിരുന്നു. കാരണം ഇവര് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പേടി എനിക്ക് അപ്പൊ ഉണ്ടായിരുന്നു. ഇത് നിങ്ങളൊക്കെ ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്നതാണോ അതോ അപ്പർ ക്ലാസ്സോ അതോ എങ്ങനെയാണ് നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്? ഞാൻ അറിഞ്ഞ് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ലാറ്റ്വിയിലൊക്കെ സംഭവം വലിയ എക്സ്പെൻസീവ് കൺട്രി അല്ലെങ്കിലും ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷനുമായിട്ട് സ്ട്രോങ് ആയിട്ട് നടന്നാലാണ് നമുക്ക് വിസ അടിക്കുള്ളൂന്നുള്ളൊരു ഒരു വിസയുടെ ഡോക്യുമെന്റേഷൻ സൈഡ്. കാരണം വേറെ രാജ്യത്തൊക്കെ നമുക്ക് ഓരോ ഒരു എഫ് ഡി ലെറ്റർ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് അക്കൗണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഫിനാൻസ്. ഇതിൽ കുറെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ മറ്റേ എല്ലാ യൂറോപ്യൻ കൺട്രീസിലും കൂടുതലാണ്. സാധാരണക്കാർക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഫിനാ ഇതിന്റെ വിസ പ്രോസസിംഗ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യണ കാര്യത്തില്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയോട് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു കോസ്റ്റ് കൺട്രി യു കെ കാനഡ അവരെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ശരാശരി ഒരു മേഖല വരുമാനമുള്ള ആൾക്ക് ഏറ്റവും പറ്റിയ ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. പക്ഷേ അത് ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോഴേ അപ്പൊ നമുക്ക് പല ഡോക്യുമെന്റ്സും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിംഗ് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ വിസ പ്രോസസ്സിംഗ് പോകുമ്പോൾ? അതാണ് സത്യം പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ഡോക്യുമെന്റേഷൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സുജിത്താട്ടൻ അന്ന് അവിടെ വന്നപ്പോ ഒരു ഫയൽ കേറിക്കോളാൻ പറഞ്ഞു. എന്നോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സ്പോൺസർഷിപ്പിന്റെയും മറ്റേ ബാങ്ക് ലെറ്ററൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. ബാക്കി സുജിത്താടൻ സെറ്റ് ചെയ്തു. ബാക്കിയുള്ള പിള്ളേരൊക്കെ അവിടെ നിന്ന് ഓടി നടക്കായിരുന്നു. അവരൊന്ന് പേപ്പർ ചെയ്യാതില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അത് വാങ്ങി നേരം ഉള്ളിൽ പരിപാടി ചെയ്തു. സബ്മിഷൻ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു. പിന്നെ ഇന്റർവ്യൂ, യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ. യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ കുറെ പേര് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ നിങ്ങൾ വിസ ഇന്റർവ്യൂ യൂണിവേഴ്സിറ്റി അല്ല എംബസി വിസ ഇന്റർവ്യൂ, അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും? ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല, ആകെ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളോട് ഡെയിലി ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആൾക്കാരല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഫസ്റ്റ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന ഒരു ടെൻഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ അഭിനയിക്കാണ്, കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിക്കാണ്. അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായില്ല. അവർ ചോദിച്ചു, കുറെ ഇംഗ്ലീഷിൽ കുറെ സംസാരിച്ചുകൊണ്ടിരുന്നു, ഒരു 15-17 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടം വിളിച്ചപ്പോഴാണ് എനിക്ക് ടെൻഷൻ മാറിയത്. അതായത് നമുക്ക് ഒന്നും അറിയാത്തവരാണെങ്കിൽ അവർക്ക് സംസാരിക്കുന്ന താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ ടെൻഷൻ തന്നെയായിരുന്നു, കിട്ടില്ല എന്നാണ് തോന്നിയിരുന്നു. എങ്ങനെയായിരുന്നു അഭിലാഷിന്റെ എക്സ്പീരിയൻസ് എംബസി ഇന്റർവ്യൂടെ? എംബസി ഇന്റർവ്യൂവിന്റെ ഓവറോൾ റിവ്യൂ ഞാൻ നോക്കിയത് ഞാൻ ഒരു ഏകദേശം ഒരു 20-ാം തീയതിയോട് കൂടിയാണ്, ഓഗസ്റ്റ് 20-ാം തീയതിയോടുകൂടിയാണ് പേപ്പർ വെച്ച്, 24-ാം തീയതി. അപ്പൊ അതിന് മുമ്പ് 2-ാം തീയതി സബ്മിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് അത് മുതൽ 24-ാം തീയതി വരെ വെച്ച സബ്മിഷനിൽ അധികം മെജോറിറ്റി റിജക്ഷൻ ആണ് വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ എന്താ ഓരോരുത്തർക്കും ഫേസ് ചെയ്യുന്ന ഓരോരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ കോൺഫിഡൻസ് ആണ് അവർ നോക്കുന്നത്, കോൺഫിഡൻസ് ആണ്. ഇന്റർവ്യൂവിൽ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, ഭയങ്കര ഹാർഷായിട്ടാണ് എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോ, ആ സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണോ, നമ്മൾ പറഞ്ഞ ഉത്തരത്തിൽ നമ്മൾ കോൺഫിഡൻ്റ് ആണോ, ആ ഒരു ഉത്തരം ഡയറക്റ്റായിട്ട് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയ നമുക്ക് ഇന്റർവ്യൂ കുറച്ച് ഈസിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണൊക്കെ പോയപ്പോ. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ട് റിജക്ഷന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഈസിയാണ്, കുഴപ്പമില്ല, കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നാൽ മതി, കിട്ടും എന്നൊക്കെയാണ്. എന്നാലും ഒരു പേടിച്ചിട്ടാണ് കയറിയത്. പക്ഷെ എന്നോട് സംസാരിച്ച ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ച. ആകെ ഒരു 3 മിനിറ്റ് ഉണ്ടായുള്ളൂ. എനിക്ക് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ പോലെ തന്നെയാണ് ഇതും തോന്നിയത്. ജസ്റ്റ് എന്താ പേരെന്താ ചോദിച്ചു, പിന്നെ ആരാ സ്പോൺസർ, പിന്നെന്താ ചെയ്യണ, വീട്ടിൽ അച്ഛൻ എന്താ ചെയ്യണ, പിന്നെ എന്തുകൊണ്ടാ ലാബി എടുത്ത, അവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യോ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാ ചോദിച്ച. അത്രയും ചോദിച്ചോളൂ. അപ്പൊ തന്നെ ഓക്കെ, ഹാവ് എ നൈസ് ഡേ പറഞ്ഞു ഇറങ്ങി. പോസിറ്റീവ് ആയിട്ട്
കഴിഞ്ഞപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പൊ തന്നെ കുഴപ്പമില്ല, എനിക്ക് തന്നെ ഒരു സമാധാനം തോന്നിയു, സീനില്ല, കുഴപ്പമില്ല, വെറുതെ ടെൻഷൻ അടിച്ചു എന്ന്. എന്റെ ഭയങ്കര പോസിറ്റീവ് ആയിരുന്നില്ല, ഭയങ്കര കൂടുതലായിരുന്നില്ല ഒരു മീഡിയം. പക്ഷെ എന്നോട് ഐ ടി ആറിനെ കുറെ ചോദിച്ചായിരുന്നു, മന്ത്ലി എക്സ്പെൻസ് എത്രയാവും, അപ്പൊ അത്രയും ഈ ഐ ടി ആർ വെച്ച് നിങ്ങൾക്ക് ഈ കാണിച്ചത് മതിയാവൂ, അങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് കുറെ ചോദിച്ചായിരുന്നു. പിന്നെ പ്രോപ്പർട്ടി എവിടെയാണ്, സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അതായത് ബാക്കി ആ ക്വസ്റ്റ്യൻ അത് ഓക്കെ, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാ പറഞ്ഞത്. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ആ ക്വസ്റ്റ്യൻ അവർ സെർവീസ് ചെയ്തിട്ട് പിന്നെ ക്വാളിഫിക്കേഷനിലെ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ത് ഇല്ലാത്തത്. അപ്പൊ കോവിഡ് സിറ്റുവേഷൻ സർട്ടിഫിക്കറ്റ് ലേറ്റ് ആ കിട്ടിയതെന്നൊക്കെ പറഞ്ഞപ്പോ അത് കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ലാറ്റ്വിയ, എന്തുകൊണ്ട് ഇന്ത്യയിൽ ബാച്ചിലേഴ്സ് എടുത്തില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിട്ടല്ല, എങ്കിലും കുഴപ്പമുണ്ടായില്ല. എനിക്ക് ഇന്റർവ്യൂ അത്ര പാടുണ്ടായിരുന്നില്ല, എനിക്കൊരു 3 മിനിറ്റോളം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചുള്ളൂ, എന്റെ പേരെന്താ, വയസ്സ് എത്ര, ഇവിടെ ഏത് കോഴ്സ് ആണ് പഠിച്ചത്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ, അങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പം അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞു. എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ പറയുന്ന ആൻസറിൽ നിന്നായിരിക്കും അവർ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക, അടുത്ത ചോദ്യം ചോദിക്കുക. ഇപ്പം ഞാൻ എൻ്റെ സ്പോൺസറെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പപ്പയല്ല സ്പോൺസർ, എൻ്റെ അമ്മയും സ്പോൺസറുടെ, പിന്നെ രണ്ടാം സ്പോൺസർ ചേച്ചിയായിരുന്നു. അവർ ചോദിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത് ആരാണ്, എന്തുകൊണ്ടാണ് പപ്പ സ്പോൺസർ ആവുന്നത്. അപ്പം നമ്മൾ പറയുന്ന ഉത്തരത്തിൽ നിന്നാണ് അവരെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്ന ഉത്തരത്തിൽ നമുക്ക് തന്നെ ഒരു ഒരു ഇതുണ്ടാവണം, നമുക്ക് നമ്മുടെ വഴിക്ക് അവരെ കൊണ്ടുവരാം, നമ്മുടെ ഉത്തരത്തിൽ നമ്മൾ നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ പറയുന്ന ഉത്തരത്തിൽ നമ്മൾ നല്ല ഒരു ഫോക്കസ് നമുക്ക് ഉണ്ടാവണം, അതാണ് എനിക്ക് തോന്നിയുള്ളത്. നമ്മൾ ആ കറക്റ്റ് ആ ഫോക്കസ് നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഇന്റർവ്യൂ പാസ് ആവാൻ പറ്റും. നമ്മുടെ ഓഫീസിൽ നിങ്ങൾക്ക് ട്രെയിനിങ് പോലെ ഈ മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ തന്നിരുന്നു, അത് നിങ്ങൾക്ക് അത് ഗുണം ചെയ്തു തോന്നുന്നുണ്ടോ? ഈ പരിപാടിക്ക് റെഗുലർ ബേസ് നമുക്ക് ഒരാഴ്ചയിലും അതൊരു യൂസ്ഫുൾ ആയ ചോദിച്ചാൽ നമുക്ക് സ്വയം അറിയാൻ പറ്റും, നമ്മൾ പറയുന്ന ചില ഉത്തരങ്ങൾക്ക് നമുക്ക് സ്വയം അറിയാൻ പറ്റും. ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൺവീനിയന്റ് ആവണം, അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് തന്നെ റിക്രീറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ കുറച്ച്. അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് കിട്ടിയത് ഏറ്റവും ബെനിഫിഷ്യൽ ആണ്. ആ ഒരു ഇന്റർവ്യൂ, ആ ഒരു മോക്ക് ടെസ്റ്റിന്റെയും കൂടി ഞങ്ങളുടെ ഇന്റർവ്യൂവിന് ഞങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞു മോക്ക് ഉണ്ടാവും പഠിക്കാൻ പറഞ്ഞു, അതിനുള്ള അനുസരിച്ച് പഠിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മോക്ക് രണ്ടു മൂന്ന് വട്ടം ആദ്യ മാം ഒന്ന് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിതിൻ ചേട്ടൻ വിളിക്കുന്നു പറഞ്ഞു, എന്നിട്ടാണ് നിതിൻ ചേട്ടൻ വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ ഉത്തരം ഒന്നും ശരിയില്ല എന്ന് പറഞ്ഞിട്ട് നിതിൻ ചേട്ടൻ വീണ്ടും കുറെ ആഡ് ചെയ്തു, അങ്ങനെ കുറെ ആഡ് ചെയ്ത് കുറെ കോൺഫിഡന്റ് ആയിരുന്നു, അങ്ങനെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നിങ്ങൾക്ക് ഈ പഠിപ്പിച്ചതിന്റെ പുറത്തേക്ക് വന്ന ചോദ്യങ്ങൾ കുറവുണ്ടായിരുന്നു? നമ്മള് ഇപ്പം എന്ത് ചോദിച്ചാലും നമ്മള് കോൺഫിഡന്റ് ആയിട്ട്, ഇപ്പൊ അനീഷ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മളിപ്പോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പമില്ല, നമ്മള് പേടിച്ച് പേടിച്ച് പറയുമ്പോ അത് നോണ പോലെ അവർക്ക് തോന്നും, അതെ നമ്മള് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോ അവർക്കത് എത്ര സത്യമായിട്ട് തോന്നും. കാരണം പിന്നെ അറിയില്ലെങ്കിൽ അറിയില്ല, എന്നോട് പ്രോപ്പർട്ടി വരെ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു, ഇത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു, സബ്മിറ്റ് ചെയ്യാൻ. പക്ഷെ നമ്മള് ആ സമയത്ത് വേറെ കുറെ കുട്ടികളോട് കോൺഫിഡന്റ് അല്ല എന്ന് പറയുന്ന പിള്ളേരോട് ഇതിന്റെ ഡോക്യുമെന്റ്സ് ചോദിക്കുന്നുണ്ട്, വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷെ അനീഷ അത് അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ പിന്നെ വേറെ നമുക്ക് വീണ്ടും ഇൻസഫിഷ്യൻസി പറഞ്ഞ് സബ്മിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, നേരെ വിസ്താരങ്ങൾ ചെയ്ത. എന്റെ ഐ ടി ആർ ഭയങ്കര കുറവാ, എന്നോട് ഐ ടി ആറിനെ പറ്റി ചോദിച്ചില്ല. അല്ല നമുക്ക് അത് അവർക്ക് എന്താണ് അവർ നോക്കണം, നമുക്ക് ആ കുട്ടിക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോ ഫിനാൻഷ്യൽസും കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് അവര് ശ്രദ്ധിക്കില്ല. അപ്പൊ നമുക്ക് ബന്ധിച്ചിട്ട് നമ്മളത് ഇല്ലാണ്ട് വെക്കാമെന്ന് അതിന് അർത്ഥമില്ല. അല്ല പിന്നെ ഈ ബാങ്ക് ലെറ്ററിൽ നന്നായി കാണിച്ചിട്ടുണ്ടായിരുന്നു.